എക്സ്പ്ലോർ ദ റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിലെ വർക്കിംഗ്ടൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഈ പുറകിൽ കാണുന്നതാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അപ്പോൾ ഞങ്ങൾ ഹാർബർ ഹീത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇനിയിപ്പോൾ ബോട്ട് റൈഡിങ്ങും ഉണ്ട്, ട്രെയിൻ യാത്രയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയെല്ലാം ചെയ്തോളൂ കേട്ടോ. എവിടെ നോക്കിയാലും നല്ല ഗ്രീനറി, നല്ല അടിപൊളി സീനറി. ഓ, അതൊന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ ഡ്രൈവ് ചെയ്യണം, അത് ലേക്ക് ഡിസ്ട്രിക്റ്റ് ഡ്രൈവ് ചെയ്യണം, എന്നാലാണ് നമുക്കിത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഹാവേർത്ത് വെയ്റ്റ് സ്റ്റേഷൻ. ഈ കിടക്കുന്ന ട്രെയിനിലാണ് നമുക്ക് യാത്ര പോകാനുള്ളത്. അപ്പൊ അതിന്റെ എഞ്ചിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എഞ്ചിൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമുക്ക് യാത്ര പോകാൻ. അപ്പോൾ അത് ചെയ്യുന്ന കാഴ്ച, അത് അറ്റാച്ച് ചെയ്യുന്ന ഒരു കാഴ്ച നല്ല രസം തന്നെയാണ്. അത് ഇനി അവിടുന്ന് റിവേഴ്സ് വന്ന് ഈ കിടക്കുന്ന ട്രെയിനിലേക്ക് അറ്റാച്ച് ആയി, എന്നിട്ടാണ് യാത്ര പോകുന്നത്. വളരെ പഴകിയ ഒരു കൽക്കരി തീവണ്ടി, അവിടെ കൽക്കരിയൊക്കെ അവിടെ കിടക്കുന്നതാണ്. അങ്ങനെ ട്രെയിൻ യാത്രയ്ക്ക് റെഡിയായി. ഇത് നമ്മളെല്ലാവരും കൂടി ട്രെയിനിൻ്റെ ഓരോ ബോഗിയിൽ, അതായത് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തതിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ഓരോ കമ്പാർട്ടിലും കയറണം. അങ്ങനെ യാത്ര തുടങ്ങി. കുറച്ച് പഴക്കം ചെന്ന ഒരു ടൂറിസ്റ്റ് ട്രെയിനാണ്. വളരെ കുറച്ച് ദൂരം മാത്രമേ ഇത് ഓടുന്നുള്ളൂ, ഒരു 4 മൈൽ 5 മൈൽ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ദൂരം. ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ടൈമേ ഉള്ളൂ ഈ യാത്രയിൽ. ഈ യാത്ര നല്ല ഒരു അനുഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ വളരെ പതിയാണ് പോകുന്നത്, തന്നെയല്ല അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളും അതേപോലെ നല്ല അതിമനോഹരം തന്നെയാണ്. ഇത് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾവശമാണ്. ഇത് 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്യാബിനാക്കിയാണ് തിരിച്ചേക്കുന്നത്. നല്ല കാഴ്ചകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് ട്രെയിൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉള്ളതെല്ലാം. അങ്ങനെ യാത്രയെല്ലാം ആസ്വദിച്ച് ഞങ്ങളങ്ങനെ പോവുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നമ്മൾ ലേക്ക് സൈഡിൽ എത്തി. ഇവിടെ വരെ ഉള്ളൂ ഈ ട്രെയിൻ. ഇത് കഴിഞ്ഞ് ഇവിടുന്നാണ് നമ്മുടെ ക്രൂയിസ് ട്രിപ്പ് ആരംഭിക്കുന്നത്. അതിന് നമ്മൾ ഇവിടുന്ന് നടന്ന് ക്രൂയിസ് ബോട്ട് വരുന്ന ക്രൂയിസ് വരുന്ന അവിടത്തേക്ക്, അതായത് ആ കാണുന്ന അവിടത്തേക്ക് പോയി. നമ്മളീ പോകുന്ന ട്രിപ്പ്, അതായത് ഈ ക്രൂയിസും ഈ ട്രെയിനും, അത് ഓൺലൈനിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇത് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ആ ബുക്കിങ് ഇവിടെ കൊണ്ട് കാണിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ അത് പ്രോപ്പർ ടിക്കറ്റ് ആക്കിയിട്ട് മേടിക്കണം. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ വിന്റർമിയർ ലേക്ക് ക്രൂയിസ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ കയറുക, എന്നിട്ട് അത് ബുക്ക് ചെയ്യുക. അല്ല, ഇപ്പോൾ ഞങ്ങളുള്ളത് ലേക്ക് സൈഡിലാണ്. അപ്പോൾ ട്രെയിൻ വന്ന് ഇറങ്ങി, ഇനി ഞങ്ങൾ ബോട്ടിന് പോകണം. അപ്പോൾ ഈ ബാക്കി കാണുന്ന ലേക്കിൽ കൂടെയാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. ഇൻ്റർമിയർ ലേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ലേക്കാണ്. ഏകദേശം 10.5 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ ലേക്ക് തന്നെയാണ് ഇത്. വളരെ മനോഹരമായ ഒരു ലേക്കാണ്.
അപ്പോൾ ഇതാണ് ക്രൂയിസ്, ലേക്ക് ക്രൂയിസ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇനി അടുത്തത് പോകാനുള്ളത്. അപ്പോൾ നമുക്കുള്ളത് ഒരു ഹാഫ് ആൻ അവർ കൂടി കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഔട്ട്സൈഡാണ് നമുക്ക് സീറ്റ് എടുത്തേക്കുന്നത്. ഒരു 40 മിനിറ്റ്സ് ക്രൂയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലേക്ക് അക്വേറിയം ഉണ്ട്, ഒരു ചെറിയ അക്വേറിയം ആണ്. കുറച്ച് നേരം അവിടെ ഒക്കെ കാണാനുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ബോട്ടിൽ കയറാൻ പോവാ. ബോട്ടിലേക്ക് സമയമായി. അപ്പോൾ ഞാനും ബാക്കി എല്ലാവരും ഉണ്ട് പുറകെ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. ഇപ്പം സ്കൂൾ ഹോളിഡേയ്സ് കാരണം നല്ല തിരക്ക് തന്നെയാണ്. ബോട്ടിൽ കയറാനും ഇല്ല ട്രെയിനിൽ കയറാനും എല്ലാത്തിനും എവിടെ അട്രാക്ഷനും നല്ല തിരക്ക് തന്നെയാണ്. ഞങ്ങൾ അവിടെ ഇന്നിപ്പോൾ അത് നല്ലൊരു കാഴ്ചയാണ്. ഒരു പിങ്ക് കളറിലുള്ള ഒരു ചെറിയൊരു ബോട്ട്, അതിൽ കുറേ പിള്ളേരും അവരൊരു ഫാമിലി ആയിട്ട് അങ്ങ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ബോട്ടിൽ കയറി. ഞങ്ങൾക്ക് അപ്പർ ഡെക്കിൽ ഔട്ട്സൈഡിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ ഔട്ട്സൈഡ് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ നമുക്ക് ഇരിക്കണം. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ചെറിയ ക്ലൗഡിയൊക്കെ ആയ കാരണം ചെറിയൊരു പേടിയുണ്ടായിരുന്നു, മഴ പെയ്യുമോ എന്നൊക്കെ. പക്ഷേ ഏതായാലും മഴയൊന്നും പെയ്തില്ല, കുറച്ച് തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബോട്ടിൻ്റെ മുമ്പിലും പുറകിലൊക്കെ ആയിട്ട് ഔട്ട്ഡോറിൽ സെറ്റിലായി. അപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങി. അപ്പോൾ ആദ്യമേ തന്നെ അവർ ബോട്ടിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും നമ്മൾ എടുക്കുന്ന സേഫ്റ്റി പ്രിക്കോഷനെക്കുറിച്ചും ഒരു എമർജൻസി ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും എല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ലേക്ക് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തു. ഈ തടാകത്തിൽ, അതായത് ഇന്ത്യയുടെ ഒരു തടാകത്തിൽ കുറച്ച് മനോഹര കാഴ്ചകളൊക്കെ കണ്ട് യാത്ര പോകണം. അപ്പോൾ ഞങ്ങൾ ബോട്ടിലാണ്. ബോട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. പല മില്യണേഴ്സിൻ്റെ ഹോളിഡേ ഹോമുകളൊക്കെ ആണ് ഈ സൈഡിൽ കാണുന്നത്. ഈ ലേക്കിന് പല രീതിയിലുള്ള ബോട്ട് ട്രിപ്പുകളുണ്ട്. ചെറിയ ബോട്ട്, സ്പീഡ് ബോട്ട്, ഗ്രൂപ്പായിട്ടുള്ളവർക്ക് പറ്റിയ ബോട്ട്, വേറെ സ്ഥലത്തുനിന്ന് ഉള്ള ട്രിപ്പുകൾ, പല ലോങ് ട്രിപ്പുകൾ, പല റൂട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ റെഡ് റൂട്ട്, യെല്ലോ റൂട്ട്, അങ്ങനെ പല റൂട്ടുകൾ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിൻ്റർമിയർ ലേക്ക് ക്രൂയിസിൻ്റെ യെല്ലോ റൂട്ടാണ്. യെല്ലോ റൂട്ടും സ്റ്റീം ട്രെയിൻ ട്രിപ്പുമാണ് നമ്മൾ ഈ ബുക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് റൂട്ടുകളായ റെഡ് റൂട്ടുണ്ട്. പിന്നെ ഈ ട്രിപ്പ് തന്നെ പല ടൈം ഡ്യൂറേഷനുള്ളതുണ്ട്. 20 മിനിറ്റോ 40 മിനിറ്റോ 1 മണിക്കൂറിൻ്റെ 2.5 മണിക്കൂറിൻ്റെ വരെയുള്ള ട്രിപ്പുകളൊക്കെ ഉണ്ട്. ഓൾ ഡേ ബോട്ടിംഗ് ഉള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മുടെ അതെല്ലാം നമ്മുടെ ചോയ്സാണ്.
ഏകദേശം 40 മിനിറ്റത്തെ യാത്രയ്ക്ക് ഒടുവിൽ ഞങ്ങൾ ബോനസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ ഇവിടെ വരെ ഉള്ളൂ നമ്മുടെ ട്രിപ്പിൻ്റെ ഇത്. ഇനി ഇവിടെ നമ്മൾക്ക് ഒരു മണിക്കൂർ ടൈമുണ്ട്. ആ ഒരു മണിക്കൂർ നമുക്ക് ഈ ബോനസിൽ കണ്ട് അതിൻ്റെ കണ്ടിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇതേ ബോട്ടിൽ തന്നെ നമുക്ക് തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് പോയി ഇറങ്ങാം. അവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറി തിരിച്ച് നമ്മൾ വന്ന സ്റ്റേഷനിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഒരു റിട്ടേൺ ടിക്കറ്റും കൂടി കൂടി ഉൾപ്പെട്ടതാണ് ഈ ട്രിപ്പ്. നമുക്ക് ഈ വിന്റർമിയർ ലേക്ക് ക്രൂയിസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ടൈമും റിട്ടേൺ ടൈമും എല്ലാം നമുക്ക് തന്നെ ചോയ്സ് ചെയ്യാം. അരമണിക്കൂർ വേണമെങ്കിൽ നമുക്ക് നിൽക്കാം, ഒരു മണിക്കൂർ വേണമെങ്കിൽ നിൽക്കാം, രണ്ട് മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. അതൊക്കെ നമ്മൾ ചോയ്സ് ചെയ്യുന്ന പോലെ ഇരിക്കും ടൈമും റിട്ടേണും എല്ലാം. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ തന്നെ കയറി. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഒരു 40 മിനിറ്റ് ട്രിപ്പ് ഇനി തിരിച്ചുകൊണ്ട് ഇനി 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലേക്ക് സൈഡിൽ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിൻ കയറി തിരിച്ചു. നല്ല ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. ഈ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ വരുന്നവർ, പ്രത്യേകിച്ച് വിന്റർമിയർ സൈഡിലൊക്കെ വരുന്നവർ, ഈ ലേക്ക് ക്രൂയിസും ഈ ട്രെയിൻ ട്രിപ്പും ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. അടിപൊളിയാണ്. ഒരു 40-50 മിനിറ്റ് ഈ ബോട്ട് ജേണി തന്നെയുണ്ട്. പിന്നെ ഒരു 20 വെച്ച് നമുക്ക് ട്രെയിൻ ട്രിപ്പുണ്ട്. അപ്പം നല്ലൊരു ദിവസമാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അത്. ഒരാൾക്ക് £19 ഒരു അഡൽറ്റിന് £19 ചാർജ്. അത് കിഡ്സിന് ചിൽഡ്രൻ ആണെങ്കിൽ 4 വയസ്സിന് മുകളിലേക്കുള്ള ചിൽഡ്രൻ ആണെങ്കിൽ £9 സംതിങ് ആണ് അതിൻ്റെ റേറ്റ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ട്രെയിനിൽ കയറി. ഇനി ഒരു 10-15 മിനിറ്റ് കൂടി ഇരുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ അപ്പോഴി ചെന്നിറങ്ങും. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി നമ്മുടെ താമസത്തിലേക്ക്. അപ്പോൾ ഒരു ദിവസം എൻജോയ് ചെയ്യാനുള്ള ഉണ്ട് ഈ ട്രിപ്പ്. കുട്ടികൾ വളരെ അധികം അവർ പറയുകയും ചെയ്തു ഇനിയും പോകണം ഇനിയും പോകണമെന്ന്. പിന്നെ ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പ് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിട്ട് തന്നെ എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകണം.